ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നും സദ്യയിൽ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്, പൈനാപ്പിൾ പച്ചടി. നമുക്ക് പൈനാപ്പിൾ പച്ചടി ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് പൈനാപ്പിൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പകുതി കൂടുതൽ പൈനാപ്പിളൊക്കെ എടുക്കാം, എന്നാലാണ് കുറച്ചധികമായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നന്നായി വേവിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ്. ഇനി കുക്കറിലിട്ട് അടിക്കണവരാണെങ്കിൽ എന്നാലും ചെറിയ പീസായിട്ട് കിടക്കണമെന്നാണ് കാണാനൊരു വൃത്തി ഉണ്ടാവുകയുള്ളൂ. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും. ഞാനിപ്പോൾ കുക്കറിലല്ല, മൺകലത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കണത്. അപ്പോൾ നമുക്ക് ഈ ഒരു കലത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച പൈനാപ്പിൾ മൊത്തമായി ഇട്ട് കൊടുക്കാം. ഒരു കപ്പിൽ കൂടുതലൊക്കെ ഉണ്ടായിരിക്കും, കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. ഞാൻ അളവ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഏകദേശം അളവിലാണ്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചടിക്കൊരു മഞ്ഞ കളറാണല്ലോ കൂടുതലുണ്ടാവും, അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം, ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഓൾറെഡി മധുരം ഉള്ളതാണ്, അപ്പോൾ മധുരവും ഉപ്പും പുളിയൊക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും പൈനാപ്പിൾ പച്ചടിക്ക്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ചെറിയ തേയിലിട്ട് കൊടുത്താൽ മതി. ഇനി കുക്കർ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കണമെങ്കിൽ കുക്കറിലിട്ടൊരു ഒന്ന് ഒരു വിസിലൊക്കെ അടിച്ചാൽ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി തേങ്ങ ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്താൽ മതി. അതിലേക്ക് നല്ല ജീരകം, ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം, 1 മുതൽ 1.5 ടീസ്പൂൺ വരെ. പിന്നെ കടുക് ചേർത്ത് കൊടുക്കുക, കടുക് ഒരു 1.25 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ പൊടിച്ചതിരിക്കണത് കൊണ്ട് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലാത്തൊരു കടുക് ഇട്ട് കൊടുത്താലും മതി. എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്തു. അപ്പോൾ എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3 എണ്ണം ഇട്ടാൽ തന്നെ മതിയാവും. അതായത് നല്ലപോലെ ഒരു മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ ഏകദേശം വെന്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുളി ഉപ്പൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുവിധം വെന്ത് വന്നാൽ നമ്മളതിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. നമ്മുടെ നോർമൽ പച്ചടികളൊക്കെ ഉണ്ടാക്കണം അതേ ഒരു ടേസ്റ്റിൽ തന്നെ, അതേ മെത്തേഡ് തന്നെയാണ് ഉണ്ടാക്കണത്. പിന്നെ പൈനാപ്പിൾ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും, ബീട്രൂട്ട് ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റിൽ മാറും, വെള്ളരിക്ക ചേർത്തിട്ടാകുമ്പോൾ. അപ്പോൾ ആ ഒരു എന്ത് ചേർക്കണം അതിൻ്റെ ഒരു ടേസ്റ്റായി മാറുകയാണ്. ബാക്കി ഐറ്റംസുകളൊക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ്. എന്നിട്ട് ഈ തേങ്ങയുടെ അരപ്പ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല പുളിയുള്ള തൈര് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ്, അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് ലൂസിലാണ് ഉണ്ടാവുക കേട്ടോ, ഭയങ്കര തിക്കായിട്ടല്ല, കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. ഭയങ്കര ലൂസും അല്ല, ഭയങ്കര തിക്കും അല്ലാത്തൊരു ഇടത്തരം ആ ഒരു ടൈപ്പിൽ. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം. ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. ആ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടേണ്ട സമയമുള്ളൂ. പിന്നെ സമയം ലാഭിക്കാൻ വേണ്ടവർക്ക് കുക്കറിലിട്ടിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ഇത് മഞ്ഞപ്പുണ്ട്, നമ്മുടെ ഫോണിലെടുക്കുമ്പോൾ ആ ഒരു കളർ അങ്ങനെ വരുന്നതാണ് കേട്ടോ. പിന്നെ ഒരു പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. തുമ്മിക്കാൻ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് പൊട്ടിച്ചിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറി ലീവ്സ് അതും കൂടി ചേർത്ത് താളിച്ച് നമ്മുടെ പച്ചടിയിൽ കൊഴിച്ച് കൊടുക്കാം.
അപ്പോൾ ആ തളിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ഫോൺ മാറ്റി വെക്കാൻ നോക്കി. ഒരു തരി നീക്കി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതാകെ പൊട്ടിത്തെറിച്ച് നമ്മുടെ ഫോൺ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്തവണ ഓണത്തിന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണിച്ചായിരിക്കുന്നു. കൂടുതൽ ഓണ റെസിപ്പീസൊക്കെ എൻ്റെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് നോക്കെടുത്തപ്പോൾ, പറയേണ്ട ഇല്ലല്ലോ, നല്ല ചൂടുണ്ടായിരുന്നു, കൈയൊന്ന് പൊള്ളി, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കാണിക്കുന്ന റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും പ്രത്യേക റെസിപ്പീസൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.